നമസ്കാരം. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ കോട്ടയത്ത് ബദൽ ക്രമീകരണങ്ങൾ ഒരുങ്ങുന്നു. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ രോഗികൾ നിറഞ്ഞതോടെ കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങൾ സജ്ജമാക്കാനാണ് തീരുമാനം. രോഗികളെ പരിചരിക്കാൻ 7 കേന്ദ്രങ്ങൾ കൂടി പുതുതായി തുറക്കുന്നു. ജില്ലയിലെ 2 കോവിഡ് ആശുപത്രികളിൽ 120 കിടക്കകളും സ്വകാര്യ ആശുപത്രിയിൽ 60 കിടക്കകളുമാണ് ഒഴിവുള്ളത്. CFLTC ഉൾപ്പെടെയുള്ള പരിചരണ കേന്ദ്രങ്ങളിൽ 1600 കിടക്കകളും ഒഴിവുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. അതിനിടെ വാക്സിൻ ക്ഷാമവും ഉള്ളതിനാൽ സമയപരിധി കഴിഞ്ഞിട്ടും പലർക്കും രണ്ടാം ഘട്ട ഡോസ് ലഭ്യമായിട്ടില്ല. താലൂക്ക് അടിസ്ഥാനത്തിൽ 35 കേന്ദ്രങ്ങളിലാണ് വാക്സിനേഷൻ പുരോഗമിക്കുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയായ പലർക്കും ദിവസങ്ങളോളം കാത്തിരുന്നിട്ടും വാക്സിൻ ലഭിച്ചിട്ടില്ല. കൂടാതെ ജില്ലയിലെ പല ആശുപത്രികളിലും രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. ജില്ലയിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 20,000 കുതിക്കുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20 താഴെ എത്തിയെങ്കിലും 54 തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നിരക്ക് 20 മുകളിലാണ്. ചെമ്പ് ഗ്രാമപഞ്ചായത്തിൽ പോസിറ്റിവിറ്റി നിരക്ക് 56 ഉയർന്നു. മറവൻതുരത്ത്, തലയാഴം, ഉദയനാപുരം പഞ്ചായത്തുകളിൽ 40 മുകളിലാണ്. അതേസമയം പോസിറ്റിവിറ്റി ആയവരെ കൂടുതൽ പേരെ പ്രവേശിപ്പിച്ചതോടെ പാലാ ജനറൽ ആശുപത്രിയിൽ ഓക്സിജൻ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. സ്വകാര്യ ആശുപത്രികളിൽ നിന്നും കൂടുതൽ സിലിണ്ടറുകൾ എത്തിച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. ആശുപത്രിയിൽ കോവിഡ് ചികിത്സയ്ക്കായി സജ്ജീകരിച്ച 105 കിടക്കകളും കഴിഞ്ഞ ദിവസം നിറഞ്ഞതോടെയാണ് കൂടുതൽ ഓക്സിജൻ ആവശ്യമായി വന്നത്. ജനറൽ ആശുപത്രിയിൽ ഒരു ദിവസം 240 സിലിണ്ടർ ഓക്സിജൻ ആവശ്യമാണെന്ന് അധികൃതർ പറയുന്നു. ഇവിടെ 62 സിലിണ്ടറുകൾ മാത്രമാണ് ഉള്ളത്. സിലിണ്ടർ നിറയ്ക്കുന്നതിന് തൃശൂർ വരെ പോകേണ്ടി വരുന്നതാണ് താമസത്തിന് കാരണം. തൃശൂർ വരെ വാഹനം പോയി വരുന്നതിന് 6 മണിക്കൂറുകൾ എടുക്കും. സിലിണ്ടർ നിറച്ചു കിട്ടാനുള്ള താമസം കൂടിയാകുമ്പോൾ ദുരിതം ഇരട്ടിയാകുന്നു. എറണാകുളത്ത് നിന്ന് 42 സിലിണ്ടർ കൂടി കഴിഞ്ഞ ദിവസം എത്തിച്ചെങ്കിലും പ്രതിസന്ധിയുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് വാങ്ങിയ സിലിണ്ടറുകൾ തിരികെ നൽകണം. കൂടുതൽ സിലിണ്ടർ വാടകയ്ക്ക് ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി പാലാ നഗരസഭാ അധ്യക്ഷൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര, സ്ഥിതി സമിതി അധ്യക്ഷൻ ബൈജു കൊല്ലംപറമ്പിൽ എന്നിവർ പറഞ്ഞു. ഓക്സിജൻ പ്ലാന്റിനായി ശുപാർശ ജില്ലാ ആരോഗ്യ വിഭാഗത്തിന് ആശുപത്രി അധികൃതർ കൈമാറി. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.